ഹായ് ഫ്രണ്ട്സ്, കുമ്മായ മീഡിയസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നിവിടെ നിൽക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഇൻട്രപിഡ് ഷോറൂമിലാണ്. ബുള്ളറ്റിലെ പുതിയ രാജാവിനെ പരിചയപ്പെടാനാണ് നമ്മൾ നിൽക്കുന്നത്. മീറ്റോർ 350. നമസ്കാരം, എൻ്റെ പേര് നരേന്ദ്രനാണ്. റോയൽ എൻഫീൽഡിലെ ഇൻട്രപിഡ് വർക്ക്സ് ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്, സി ആർ ടി മാനേജറായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മീറ്റിയോർ 350 എന്ന് പറഞ്ഞ ഒരു പുതിയൊരു വേരിയൻ്റ് ആണ്. ആക്ച്വലി ഇതിൻ്റെ നമുക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. 1950s അമേരിക്കൻ മാർക്കറ്റ് ആൻഡ് ഓപ്പൺ ഹൈവേസിലേക്ക് വേണ്ടിയിട്ട് സൂപ്പർ മീറ്റിയോർ എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് 2020 മീറ്റിയോർ 350 ലോഞ്ച് ചെയ്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ്. മെയിനായിട്ട് ഈ മീറ്റിയോർ 350 പറയുന്ന ഒരു ഈസി ക്രൂയിസർ എന്നൊരു പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈസി ക്രൂയിസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി സേഫ് സ്റ്റെബിലിറ്റി, ഈസി ഹാൻഡ്ലിങ്, അങ്ങനത്തെ ഈസി മെയിൻ്റനൻസ് അതൊക്കെയാണോ വരുന്നത്. മീറ്റിയോർ 350 നമുക്ക് 3 വേരിയൻസ് വരുന്നുണ്ട്. ഫയർബോൾ, സ്റ്റെല്ലർ, സൂപ്പർനോവ. ഫയർബോളിലാണെങ്കിൽ യെല്ലോ ആൻഡ് റെഡ് വരും. സ്റ്റെല്ലാറിലാണെങ്കിൽ 3 കളേഴ്സ് വരുന്നുണ്ട്, സ്റ്റെല്ലാർ റെഡ്, സ്റ്റെല്ലാർ ബ്ലൂ, സ്റ്റെല്ലാർ ബ്ലാക്ക്. നെക്സ്റ്റായിട്ട് സൂപ്പർനോവയാണ്. സൂപ്പർനോവയിൽ നമുക്ക് 2 കളർ വരുന്നുണ്ട്, സൂപ്പർനോവ ബ്രൗൺ ആൻഡ് സൂപ്പർനോവ ബ്ലൂ. മീറ്റിയോറിൻ്റെ 2 വേരിയൻ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ മീറ്റിയോർ 350 ഫയർബോൾ എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റാണ്. ഈ സൈഡ് കാണുന്നത് നമ്മുടെ സ്റ്റെല്ലാർ റെഡാണ് കളർ വരുന്നത്. നമുക്ക് നോർമലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ടയർ, ഒരു വളരെ ഒരു വൈഡായിട്ടുള്ള വിഡ്ത് കൂടിയ ഒരു ടയറാണ് നമ്മുടെ മീറ്റിയോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ മീറ്റിയോറിൽ 3 മേജർ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫ്രെയിമാണ്, ഫസ്റ്റ്ലി ചേസ് എന്ന് പറയുന്ന ട്വിൻ ഡൗൺ ട്യൂബ് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഈസി റൈഡിങ്ങിന് വേണ്ടി, അതായത് ലോങ് റൈഡ് പോകുമ്പോൾ നമുക്ക് ഈസി സ്റ്റെബിലിറ്റി, ഈസി റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടും ഈ ഒരു ഫ്രെയിം കൊണ്ട്. നമുക്ക് സെക്കൻഡ്ലി വന്നിട്ടുള്ള ഇതിൻ്റെ ഇഞ്ചിനാണ്, ന്യൂ ക്ലാസിക് 350 പുതിയ ഇഞ്ചിനാണ് വന്നിരിക്കുന്നത്. 20.2 BHP ആണ് 6000 RPM വരുന്നത്. 27 NM ടോർക്കാണ് 4000 RPM വരുന്നത് പുതിയ ഇഞ്ചിന്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പുതിയ ഇഞ്ചിനിൽ തന്നെ ബാലൻസർ ഷാഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ മീറ്റിയോറിൽ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇതിൽ അലോയ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വൈ ഷേപ്പ് അലോയാണ് വരുന്നത്, സ്റ്റെല്ലാർ പറഞ്ഞ വേരിയൻറ്റിൽ. നമുക്ക് സൂപ്പർനോവയിലാകുമ്പോൾ നമുക്ക് മിഷൻ്റെ അലോയ്സ് ആയിരിക്കും വരിക. നെക്സ്റ്റ് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയൊരു ഡിസ്ക്കാണ്, 300 mm ആണ് ഡിസ്കിൻ്റെ സൈസ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു LED റിംഗ് ടൈപ്പ് ഹാലോജൻ ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് സൂപ്പർനോവ എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരികയാണെങ്കിൽ വിൻഡ്ഷീൽഡും കൂടി വൈസറും കൂടി വരുന്നുണ്ട്. സ്റ്റെല്ലാറിലാകുമ്പോൾ നമുക്ക് അഡീഷണൽ ആക്സസറീസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ മീറ്റർ ക്ലസ്റ്ററാണ്. മീറ്റർ ക്ലസ്റ്ററിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ്. അത് നമുക്ക് ഫ്യൂൽ ഗേജ്, സർവീസ് റിമൈൻഡേഴ്സ്, അതുപോലെ തന്നെ ക്ലോക്ക്, ഓഡോമീറ്റർ, ഒരു ഡിജിറ്റൽ അനലോഗിൻ്റെ ഒരു ന്യൂ മീറ്റർ ക്ലസ്റ്ററാണ് മീറ്റിയോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്കൊരു TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ആപ്ലിക്കേഷൻ ത്രൂ നമുക്കത് നാവിഗേഷൻ, ടേൺ ബൈ ടേൺ നാവിഗേഷൻ നമുക്കതിൽ ഡിസ്പ്ലേ ചെയ്യും. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാർ, ഹാൻഡിൽ ബാറിന് നമുക്ക് പുതിയതായിട്ട് ചേഞ്ചസ് വന്നിട്ടുള്ള റോട്ടറി സ്വിച്ചസ് ആണ്. റോട്ടറി സ്വിച്ചസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു തിരിക്കാൻ പറ്റുന്ന ഒരു സ്വിച്ചസ് ആണ്. അതിപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രീമിയമായിട്ട് തോന്നിക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇഞ്ചിൻ്റെ ഓൺ ഓഫ്, അതേപോലെ തന്നെ വെഹിക്കിളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം അതിൽ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹസാർഡ് ലാമ്പ് വരുന്നുണ്ട് ഈ മീറ്റിയോറിൽ, ജസ്റ്റ് ഹസാർഡ് ലാമ്പ്സ് വരുന്നുണ്ട്. പിന്നെ പാസ് ലൈറ്റ് നോർമലി എല്ലാത്തിലും വരുന്ന പോലെ തന്നെ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് മീറ്ററിൽ തന്നെ. ഇത് മീറ്റർ ക്ലസ്റ്ററിലുള്ള ട്രിപ്പ് മീറ്റേഴ്സ്, അതേപോലെ ക്ലോക്കിലെ ടൈം സെറ്റ് ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സ്വിച്ചിൽ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതിൻ്റെ ടാങ്കാണ്. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 liters വരുന്നത്. നമുക്കൊരു നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട്, റോയൽ എൻഫീൽഡിൻ്റെ ഡിസൈനിലാണ് നമുക്കൊരു ടാങ്ക് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് സീറ്റാണ്. സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്, വൈഡായിട്ട് ഇരിക്കാം, ഒരു ഈസി ലോങ് റൈഡിങ് സ്റ്റെബിലിറ്റി അതിൻ്റെ ഒരു എബിലിറ്റിയും കൊടുക്കുന്ന ഒരു സീറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. ബാക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെല്ലാർ ആൻഡ് സൂപ്പർനോവ വേരിയൻറ്റിലാണ് വരുന്നത്. ഫയർബോളിലാകുമ്പോൾ നമുക്ക് അഡീഷണലി ആക്സസറീസ് ത്രൂ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ടെയിൽ ലാമ്പ് നമുക്ക് റൗണ്ട് ടൈപ്പ് ഒരു LED ടെയിൽ ലാമ്പാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ DNA അത് പ്രകാരം തന്നെ നമുക്ക് തമ്പ് എക്സോസ്റ്റ് നോട്ടും കൂടി ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. മീറ്റിയോറിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 വേരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 എണ്ണത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഫയർബോൾ പറഞ്ഞൊരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നത് ടാങ്കിൻ്റെ കളേഴ്സ് രണ്ട് കളർ വരും, യെല്ലോ ആൻഡ് റെഡ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ടാങ്കിൽ ഗ്രാഫിക്സ് ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അലോയ് വീൽ ഇല്ല, വൈ ഷേപ്ഡ് അലോയ്സിൽ ബോഡി കളേർഡ് ടേപ്സ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈലൻസർ നോക്കിക്കഴിഞ്ഞാൽ ഫയർബോളിൻ്റെ സൈലൻസർ നമുക്ക് പൗഡർ കോട്ടറാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്ക് റെസ്റ്റ് ഫ്ലൈ സ്ക്രീനൊക്കെ അഡീഷണൽ ആക്സസറീസ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് വേരിയൻറ്റ് സ്റ്റെല്ലാറാണ്, അതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻറ്റ്. സ്റ്റെല്ലാറിൽ നമുക്ക് വന്നിട്ട് വിൻഷീൽഡ് ആക്സസറീസായിട്ട് ആഡ് ചെയ്യാം. ബാക്ക് റെസ്റ്റ് സ്റ്റാൻഡേർഡ് ഫിറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അലോയ്സിൽ നമുക്ക് നോർമൽ വൈ ഷേപ്ഡ് അലോയ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് സൈലൻസർ നമുക്ക് ക്രോം ഫിനിഷിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് പറയുന്ന സൂപ്പർനോവ വേരിയൻറ്റാണ്. സൂപ്പർനോവയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഫിറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫ്ലൈ സ്ക്രീനും അതേപോലെ തന്നെ ബാക്ക് റെസ്റ്റും കൂടി വരുന്നുണ്ട്. അതിൽ മിഷൻഡ് അലോയ്സാണ് വരുന്നത്. മിഷൻഡ് അലോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രോം ടേപ്സ് ആയിരിക്കും അലോയ്സിൽ ഉണ്ടാവുക. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ക്രോം ഫിനിഷാണ്. നമുക്ക് സ്റ്റെല്ലാറിൽ നോക്കിയാൽ മനസ്സിലാവും ഇൻഡിക്കേറ്റേഴ്സ് ബ്ലാക്ക് ആണ് വരുന്നത്. അത് സൂപ്പർനോവയിലാകുമ്പോൾ നമുക്ക് ക്രോം ഫിനിഷ്ഡ് ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തൗസൻഡ്സ് ഓഫ് കസ്റ്റമൈസേഷൻസ് വരുന്നുണ്ട്. അത് നമ്മുടെ റോയൽ എൻഫീൽഡിലെ മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ ത്രൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻസ് ഉണ്ട്. ടാങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, ആക്സസറീസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി യൂണീക്കായിട്ട് നിങ്ങൾ തന്നെ ഒരു വണ്ടി കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ മേക്ക് ഇറ്റ് യുവേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ് നോർമലി നമുക്ക് വണ്ടിക്ക് വാറണ്ടി നൽകുന്നുണ്ട്. 3 years അല്ലെങ്കിൽ 30,000 കിലോമീറ്റേഴ്സാണ് നമ്മുടെ മീറ്റിയോർ 350 വാറണ്ടി വരുന്നത്. നമ്മളപ്പോൾ മീറ്റിയോറിൻ്റെ ബാക്കിയെല്ലാം സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോക്കിയിരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൈസിനായിരിക്കും മെയിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് 3 variants വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഫയർബോൾ, സ്റ്റെല്ലാർ, സൂപ്പർനോവ ഇങ്ങനെയാണ് വരുന്നത്. അതിൽ ഫയർബോളിൻ്റെ നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 177,000 ആണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെല്ലാർ വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ 182,000 വരും. സൂപ്പർനോവ നോക്കുകയാണെങ്കിൽ 192,000 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് മീറ്റോർ 350 സവിശേഷതകൾ. ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഇൻഡസ്ട്രിയിൽ പുതിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.